ഹായ്, ഞാൻ ഡോക്ടർ റിസ. യോനിയിൽ നിന്നുണ്ടാവുന്ന ഡിസ്ചാർജ്, അതായത് വജൈനൽ ഡിസ്ചാർജ്, മിക്കവർക്കും ഇപ്പോഴും ഡൗട്ടുള്ളതായിരിക്കും. നോർമൽ ഡിസ്ചാർജാണോ പ്രഗ്നൻസി ഡിസ്ചാർജാണോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നോർമൽ മെൻസ്ട്രൽ സൈക്കിളിൽ ഒരാളുടെ വജൈനൽ ഡിസ്ചാർജിലുണ്ടാവുന്ന ചേഞ്ചസ്, അതായത് വജൈനൽ ഡിസ്ചാർജ് പിരീഡിന് ശേഷം എങ്ങനെയായിരിക്കും, ഓവുലേഷൻ ടൈമിൽ എങ്ങനെയായിരിക്കും, പിരീഡ് ആവുന്നതിന് മുമ്പ്, അതായത് പ്രഗ്നൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വജൈനൽ ഡിസ്ചാർജ് കാണുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. വജൈനൽ ഡിസ്ചാർജ് ഒരു സ്ത്രീയിൽ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്നത് അയാളുടെ ആദ്യമായിട്ട് അയാൾക്ക് ആർത്തവ ചക്രം തുടങ്ങുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പായിരിക്കും ഈ വജൈനൽ ഡിസ്ചാർജ് കണ്ടു തുടങ്ങുന്നത്. അതുപോലെ വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് കാണുന്നത് ഗർഭിണി ആവുന്ന ടൈമിലാണ്. അതുപോലെ ഓവുലേഷൻ ടൈമിലും വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് കാണാറുണ്ട്. വജൈനൽ ഡിസ്ചാർജ് ഓരോ സ്ത്രീയിലും വ്യത്യസ്തമായിരിക്കും. അതായത് നമ്മുടെ ഡയറ്റ്, എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് നമ്മൾ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സ്ട്രെസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വജൈനൽ ഡിസ്ചാർജിൻ്റെ കൺസിസ്റ്റൻസിയിലും എമൗണ്ടിലൊക്കെ ചേഞ്ചസ് വരാറുണ്ട്. അതുപോലെ വജൈനൽ ഡിസ്ചാർജ് ചില സ്ത്രീകളിൽ ചെറിയ രീതിയിൽ എല്ലാ ദിവസവും കാണാറുണ്ട്. അതുപോലെ ചില ആളുകൾക്ക് ഇടക്ക് മാത്രമായിട്ടായിരിക്കും വജൈനൽ ഡിസ്ചാർജ് കാണുന്നത്. ഇത് രണ്ടും നോർമലാണ്. നോർമലായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ളതോ മിൽക്കി, അതായത് വൈറ്റ് കളർ ആയിട്ടുള്ളതോ, തിക്ക് ആയിട്ടുള്ളതോ തിന്നായിട്ടുള്ളതോ ആയിരിക്കും. ഇതിന് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് നോർമൽ മെൻസ്ട്രൽ സൈക്കിളിൽ ഒരാളുടെ സൈക്കിൾ ലെങ്ത്തിൽ എങ്ങനെയാണ് സെർവൈക്കൽ മ്യൂക്കസ് കാണുന്നത് നോക്കാം. ഒരു 28 അല്ലെങ്കിൽ 30 ഡേയ്സ് സൈക്കിളുള്ള ഒരാളുടെ മെൻസ്ട്രൽ സൈക്കിളിൽ 1-7 ഡേയ്സ് പീരീഡിൻ്റെ ബ്ലീഡിംഗ് ആയിരിക്കും. പീരീഡിൻ്റെ ബ്ലീഡിങ് കഴിഞ്ഞിട്ടുള്ള 1-3 ഡേയ്സിൽ ചിലപ്പോൾ സെർവൈക്കൽ മ്യൂക്കസ് ഡ്രൈ ആയിട്ടായിരിക്കും അവിടെ കാണുന്നത്. ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള വൈറ്റ് കളറിലുള്ള ഡിസ്ചാർജ് നമുക്ക് കണ്ടേക്കാം. എന്നാൽ 4-6 ഡേയ്സിൽ വജൈനൽ ഡിസ്ചാർജ് വൈറ്റ് കളറായിട്ടോ ക്ലൗഡി ആയിട്ടോ അതുപോലെ സ്റ്റിക്കി ആയിട്ടുള്ളതും ബോൾ രൂപത്തിലുള്ളതും ആയിരിക്കും കാണപ്പെടുന്നത്, ഒരു റബ്ബറി പോലെ. 7-9 ഡേയ്സിനുള്ളിൽ ഈ ഒരു ഡിസ്ചാർജ് മിൽക്കി ക്രീം കളറായിട്ടോ ക്ലൗഡി ആയിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ ചെറിയ രീതിയിൽ തിക്കായിട്ടായിരിക്കും ഇത് ഉണ്ടാവുന്നത്. ചെറിയ രീതിയിൽ നമുക്കിത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്തത് 10-14 ഡേയ്സ് എന്ന് പറയുന്നത് പ്രഗ്നൻസിക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ദിവസം എന്ന് പറയാം. റെഗുലറായിട്ട് പീരീഡ് ഉള്ള ഒരാളുടെ ഓവുലേഷൻ നടക്കുന്നത് ഏകദേശം ഈ ഒരു ദിവസങ്ങളിലായിരിക്കും. ഈ ഒരു ദിവസങ്ങളിൽ മുൻപത്തേതിനേക്കാളും കൂടുതലായിരിക്കും ഡിസ്ചാർജ്. ഈ ടൈമിലുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള സ്ട്രെച്ചി ആയിട്ടുള്ള ഏകദേശം ഒരു 1-2 ഇഞ്ച് നമുക്ക് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഡിസ്ചാർജ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ ഡിസ്ചാർജ് ഒരു വഴുവഴുപ്പുള്ളതുപോലെ ആയിരിക്കും ഉണ്ടാവുന്നത്. പച്ചമുട്ടയുടെ വെള്ളം ഉണ്ടാവില്ലേ, ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു ഓവുലേഷൻ ടൈമിൽ നമ്മുടെ ഡിസ്ചാർജ് കാണുന്നത്. ഓവുലേഷൻ ടൈമിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു ടൈമിൽ ഏകദേശം ഓവുലേഷൻ കഴിഞ്ഞ് ഒരു 7-12 ഡേയ്സിനുള്ളിലാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് നടക്കുന്നത്. ഇത് ചിലരിൽ മാത്രമാണ് കാണുന്നത്. ഈ ഒരു ടൈമിൽ ഈ ബ്ലീഡിങ് ചിലപ്പോൾ നമ്മുടെ ഈ സെർവൈക്കൽ മ്യൂക്കസിൻ്റെ കൂടെയും കാണാറുണ്ട്. ഓവുലേഷന് ശേഷം ഈ മുട്ടയുടെ വെള്ള പോലത്തെ ഈ ഒരു ഡിസ്ചാർജ് വീണ്ടും അതിൻ്റെ കട്ടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ നിറവും ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രഗ്നൻ്റ് അല്ലാത്തൊരു കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വജൈനൽ ഡിസ്ചാർജ് പിരീഡിന് തൊട്ട് മുമ്പായിട്ട് കാണിക്കുന്നത് മിൽക്കി വൈറ്റ് ഫോമിലോട്ട് ചേഞ്ച് ആവും ഈ ഒരു ഡിസ്ചാർജ് പിരീഡ് ആവുന്നതിന് തൊട്ട് മുമ്പായിട്ട്. ഈ ഒരു ഡിസ്ചാർജ് ചിലപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള മഞ്ഞ നിറത്തിലും കാണാറുണ്ട്. ഇത് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ കഴിയില്ല, കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഈ ഒരു ഡിസ്ചാർജ് കാണാറുള്ളത്. ചില ആളുകൾക്ക് ഡിസ്ചാർജ് വളരെ കുറവായിട്ടായിരിക്കും പിരീഡിന് തൊട്ട് മുമ്പായിട്ട് ഉണ്ടാവാറുള്ളത്. പ്രഗ്നൻസിയിൽ വജൈനൽ ഡിസ്ചാർജ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പ്രഗ്നൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സെർവിക്കൽ മ്യൂക്കസിൻ്റെ സൈക്കിള് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പിരീഡ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 3 ദിവസം ചിലപ്പോൾ ഡ്രൈ ആയിട്ടായിരിക്കും, ചെറിയ രീതിയിൽ മാത്രമായിരിക്കും സെർവിക്കൽ മ്യൂക്കസ് കാണുന്നത്. അതിനുശേഷമുള്ള ഒരു 5-7 ഡേയ്സിനുള്ളിൽ ചെറിയ ക്രീമി ആയിട്ടും തിക്കായിട്ടായിരിക്കും കാണുന്നത്. ഓവുലേഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് ആ ക്രീമി ആയിട്ട് കുറച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. ഓവുലേഷൻ്റെ ദിവസം കുറച്ചുകൂടെ കൂടുതലായിട്ടായിരിക്കും ഈ സെർവിക്കൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് കാരണം ഈസ്ട്രജൻ്റെ ലെവൽ കൂടുന്നതുകൊണ്ടാണ്. ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ഓവുലേഷൻ ടൈമിൽ എഗ് വൈറ്റ് പോലെ ആയിരിക്കും കാണാൻ, അതുപോലെ സ്ട്രെച്ച് ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ്. ഓവുലേഷന് ശേഷം ഈ ഒരു ഡിസ്ചാർജ് വീണ്ടും കട്ടി കൂടാൻ തുടങ്ങിയിട്ട്
ക്രീമി വൈറ്റ് കളറായിട്ടായിരിക്കും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇത് നമുക്ക് സ്റ്റിക്കി ആയിട്ടായിരിക്കും, ഇത് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ കഴിയില്ല. വജൈനൽ ഡിസ്ചാർജിൻ്റെ എമൗണ്ടും കുറഞ്ഞിട്ട് ഡ്രൈ ആയിട്ടായിരിക്കും ചിലരിൽ കാണുന്നത്. കാരണം പിരീഡ് ആവുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഈസ്ട്രോജൻ്റെ ലെവൽ കുറഞ്ഞു വരും. വജൈനൽ ഡിസ്ചാർജിലെ എന്തെങ്കിലും കളർ വ്യത്യാസം, സ്മെല്ല്, ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.